നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിൽ പുതിയ വിസകൾ അനുവദിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്നത് ആശ്രിത വിസകളും സന്ദർശക വിസകളും 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിസ ലഭിക്കണമെങ്കിൽ കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ രണ്ട് ഡോസ് പൂർത്തീകരിക്കണമെന്ന നിബന്ധന ഇന്ത്യൻ പ്രവാസി കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു സൗദിയിൽ തൊഴിൽ നൈപുണ്യ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് പ്രസ്തുത ദിവസത്തെ ശമ്പളം ഒഴിവാക്കരുതെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് പരീക്ഷകൾ എഴുതാൻ വേതനത്തോടു കൂടിയ അവധിക്ക് അവകാശമുണ്ടെന്നും മന്ത്രാലയം 2020 ലോകകപ്പിൽ ഇന്ത്യ സെമി കാണാതെ പുറത്ത് അഫ്ഗാനിസ്ഥാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് ന്യൂസിലൻഡ് സെമിയിൽ ഇന്ത്യയുടെ പുറത്താകൽ സൂപ്പർ 12 നമീബിയയ്ക്കെതിരെ മത്സരം ശേഷിക്കെ ലോകകപ്പിൽ സെമി ലൈനപ്പായി രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിൽ പുതിയ വിസകൾ അനുവദിച്ചു തുടങ്ങി കുടുംബാംഗങ്ങളായ ഭാര്യ കുട്ടികൾ എന്നിവർക്കുള്ള ആശ്രിത വിസകളും സന്ദർശക വിസകളുമാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചു തുടങ്ങിയത് മറ്റ് കുടുംബാംഗങ്ങൾക്കുള്ള വിസകളും തുടർന്ന് അനുവദിക്കുമെന്ന് താമസകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് പുതിയ വിസയ്ക്ക് വേണ്ടി താമസകാര്യ മന്ത്രാലയത്തെ സമീപിക്കുന്നവർ ആദ്യം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണം ഇതിനുശേഷം മാത്രമായിരിക്കണം വിസ ലഭിക്കുന്നതിന് കാര്യമന്ത്രാലയത്തിന്റെ ഓഫീസ് സന്ദർശിക്കേണ്ടതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിസ ലഭിക്കണമെങ്കിൽ കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ രണ്ട് ഡോസ് പൂർത്തീകരിച്ചിരിക്കണമെന്ന നിബന്ധന ഇന്ത്യൻ പ്രവാസി കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പലരും അഭിപ്രായപ്പെട്ടു നിലവിൽ ഈ പ്രായപരിധിയിലുള്ള ഇന്ത്യൻ കുട്ടികൾക്ക് നാട്ടിൽ വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല എന്നതാണ് പുതിയ വിസ ലഭിക്കുന്നതിന് തടസ്സമാകുന്നത് ഇക്കാര്യത്തിൽ എംബസിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ അഭിപ്രായപ്പെട്ടു സൗദിയിൽ തൊഴിൽ നൈപുണ്യ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ആ ദിവസത്തെ ശമ്പളം ഒഴിവാക്കരുതെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ജീവനക്കാർ ഇതിനായി സ്ഥാപനത്തിൽ നിന്ന് മുൻകൂട്ടി അനുമതി തേടണം രാജ്യത്ത് തൊഴിൽ സാഹചര്യവും ഗുണമേന്മയും മെച്ചപ്പെടുത്താനാണ് പരീക്ഷ നടപ്പാക്കിയത് സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് പരീക്ഷകൾ എഴുതാൻ വേതനത്തോടു കൂടിയ അവധിക്ക് അവകാശമുണ്ടെന്നാണ് മാനവവിശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കിയത് തൊഴിലാളിക്ക് ഇത് നിഷേധിക്കുന്നത് നിയമലംഘനമാണ് പരീക്ഷാ തീയതിയുടെ 15 ദിവസം മുൻപ് തൊഴിലാളി അവധിക്ക് അപേക്ഷ നൽകിയിരിക്കണം ഭാഷയുടെ പ്രയോഗത്തിൽ പുലർത്തുന്ന ലാളിത്യമാണ് തൻ്റെ എഴുത്തുകളുടെ വിജയമെന്ന് പ്രശസ്ത ഇന്ത്യൻ നോവലിസ്റ്റ് ചേതൻ ഭഗത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 400 ദിവസങ്ങൾ എന്ന പുതിയ കൃതിയുടെ ആഗോള പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തിൽ പ്രത്യേക നിബന്ധനകളില്ലാതെ ഏറ്റവും സാധാരണമായ വിഷയങ്ങളെ സത്യസന്ധമായി സമീപിക്കുന്നതാണ് തൻ്റെ രീതി സ്വന്തം പരിസരങ്ങളിൽ അവ തൊട്ടറിയാനാവുന്നു എന്നത് പലപ്പോഴും വായനക്കാരുടെ ഭാഗത്തു നിന്ന് അറിയാനാവുന്നുണ്ടെന്നും ചേതൻ ഭഗത് പറഞ്ഞു പുസ്തകോത്സവത്തിലെ ബാൽറൂമിൽ നടന്ന പരിപാടിയിൽ പുസ്തകത്തിൻ്റെ എഴുത്തു വഴികളെക്കുറിച്ച് ചേതൻ ഭഗത് ആസ്വാദകരോട് സംവദിച്ചു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ സ്റ്റാളുകളിൽ ഒന്ന് ഒരു കോഫി ഷോപ്പാണ് ഇന്ത്യൻ പ്രസാധകരുടെ ഹാളിൽ പുസ്തകങ്ങൾക്കൊപ്പം സൗജന്യമായും കുറഞ്ഞ നിരക്കിലുമാണ് കോഫി വിതരണം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെത്തുന്നവർക്ക് പുസ്തകങ്ങളുടെ ആസ്വാദനത്തിനൊപ്പം ഒരു കോഫിയുടെ രുചിയും ഈ ആശയവുമായാണ് ഇന്ത്യൻ പവനേലിൽ റിയൽ ബെവ് കോഫി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തോളമായി പുസ്തകോത്സവ വേദിയിലെ സജീവ സാന്നിധ്യമാണ് ഈ കോഫി ഷോപ്പ് വിവിധ രുചിഭേദങ്ങളിൽ കോഫിയും ചായയും നൽകുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് റിയൽ ബെവ് കോഫി ഷോപ്പിന് നേതൃത്വം നൽകുന്ന സത്താറിന്റെ സാക്ഷ്യം ഞാൻ ഏകദേശം 5 വർഷമായി ഷാർജ ബുക്ക് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഈ ബുക്ക് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബുക്ക് ഫെയറിനകത്ത് എല്ലാവരും ഓപ്പൺ ചെയ്യുന്നത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറാണല്ലോ അപ്പോൾ അതിനകത്ത് ബുക്കാണ് എല്ലാവരും എൻ്റെ ചെയ്യുന്നത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാനിതിനകത്ത് കൊടുക്കുന്നതാണ് ഞാൻ ഒരു കോഫി കൗണ്ടറാണ് നമ്മളിതിനകത്ത് ഈ കോഫി കൗണ്ടറാണ് ഉദ്ദേശിക്കുന്നത് നമ്മൊരു സെയിലിനോ അല്ലെങ്കിൽ നമ്മൾ വരുന്നവർക്കൊരു സാന്ത്വനം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ ഒരു കൗണ്ടർ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സൗഹൃദങ്ങളുടെ അരങ്ങുകൂടിയാകുന്നു ഈ കോഫി ഷോപ്പിന്റെ ഇടം ആസ്വാദ്യകരമായ കോഫിക്കും ചായക്കുമൊപ്പം സൗഹൃദ ചർച്ചകളും പുസ്തകോത്സവത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഇവിടെ വന്ന് കോഫി കുടിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും മാക്സിമം ആൾക്കാർക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടുക എല്ലാവരും വന്നൊന്ന് കാണുക നല്ല ടേസ്റ്റും ഉണ്ട് വെറുതെ പറയുന്നതല്ല അതിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പുസ്തകോത്സവ വേദിയിലെ തിരക്കിനൊപ്പം റിയൽ ബേവ് കോഫി ഷോപ്പിലും തിരക്ക് തന്നെയാണ് ന്യൂസ് ബ്യൂറോ ഷാർജ
ഷാർജ പുസ്തകോത്സവത്തിൽ പ്രവാസ കവി എം ഒ രഘുനാഥിൻ്റെ കവിതാ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. ലൈബ്രറിയൻ മരിച്ചിട്ടില്ല, ലേബർ ക്യാമ്പുകളിലെ തലയിണകൾ എന്നീ കവിതാ സമാഹാരങ്ങളാണ് പ്രകാശനം ചെയ്തത്. കവിയും വിവർത്തകനുമായ നാലാപ്പാടം പത്മനാഭനാണ് പ്രകാശനം നിർവഹിച്ചത്. മാധ്യമപ്രവർത്തകരായ വിപിൻ ദാസ്, രശ്മി രവീന്ദ്രൻ എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ഷാർജയിലെ സാമൂഹ്യ പ്രവർത്തകനും മാസ് ഷാർജ നേതാവുമായിരുന്ന അന്തരിച്ച മാധവൻ പാടിക്ക് സമർപ്പിച്ച പുസ്തകം അദ്ദേഹത്തിൻ്റെ പത്നി പ്രസിദ്ധ ടീച്ചറുടെ സാന്നിധ്യത്തിൽ മാത്തുക്കുട്ടി കാടോൺ, മുരളി മംഗലത്ത് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രവാസി ക്ഷേമനിധി ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ ആർ പി മുരളി, മാസ് ഷാർജ സെക്രട്ടറി ബി കെ മനു, ബഷീർ തിക്കോടി, ഇസ്മയിൽ മേലടി, പി ശിവപ്രസാദ്, സലീം അയ്യനത്ത്, രാധാകൃഷ്ണൻ ചുഴലി എന്നിവർ സംസാരിച്ചു. സൊഹാറിലെ ബദർ അൽ സമാ ഹോസ്പിറ്റൽ നൂതന സേവനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആധുനിക എം ആർ ഐ സ്കാനിംഗ് മെഷീൻ സജ്ജമാക്കി. സമാരംഭ ചടങ്ങിൽ ഷെയ്ഖ് അഹമ്മദ് അൽ ഗൊഫൈലി, സൊഹാർ മുനിസിപ്പൽ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സലീം ബിൻ അഹമ്മദ് അൽ കിന്ദി എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ നജാത്ത് മുഹമ്മദ് ഈസ അൽ സജ്ജാലി വിശിഷ്ടാതിഥിയായി. ബദർ അൽ സമാ ഹോസ്പിറ്റലുകളുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ പി എ മുഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫിറാസത്ത് ഹസൻ, മൊയ്തീൻ ബിലാൽ, സിഇഒ പി ടി സമീർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജേക്കബ് ഉമ്മൻ, ബ്രാഞ്ച് തലവൻ മനോജ് കുമാർ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അസർ ഇക്ബാൽ, ആസിഫ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിയിൽ ഒരുക്കിയ പുതിയ സംവിധാനം സുൽത്താനേറ്റിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണെന്ന് അധികൃതർ അറിയിച്ചു. യു എയുടെ 50th ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൈരളി കൾച്ചറൽ അസോസിയേഷൻ ഫുജൈറ ഡിസംബർ 10 സംഘടിപ്പിക്കുന്ന കൈരളി കേരളോത്സവം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി. ഓൺലൈനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ കൈരളി ഫുജൈറ യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ മാങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗവും കൈരളി രക്ഷാധികാരിയുമായ സൈമൺ സാമുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി മിജിൻ ചുഴലി ആമുഖ പ്രസംഗം നടത്തി. ഇന്ത്യൻ സോഷ്യൽ സെന്റർ അജ്മാൻ 20th വാർഷികം ആഘോഷിച്ചു. 20th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വിഭാഗം കോൺസിൽ ഉത്തം ചന്ദ് നിർവഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ, മാത്തുക്കുട്ടി കാടോൺ, ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മണ്ഠ വെങ്കട്ടരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജാസി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യു എയിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകർക്ക് ISC അജ്മാൻ നൽകുന്ന സബരിയ അവാർഡ് ഷംല പ്രതാപനും സജി ചെറിയാനും സമ്മാനിച്ചു. മലയാളം മിഷൻ അജ്മാൻ മേഖല സംഘടിപ്പിച്ച കാവ്യാലാപന മത്സരത്തിൽ വിജയികളായവർക്ക് മലയാളം മിഷൻ UAE കോർഡിനേറ്റർ KL ഗോപി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഷാർജ പുസ്തകോത്സവത്തിൽ കൃഷ്ണദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസാധകനും എഴുത്തുകാരനുമായിരുന്ന കൃഷ്ണദാസ് ഗൾഫ് ജീവിതാനുഭവങ്ങളെ എഴുത്തിൽ മാത്രമല്ല പ്രസാധക രംഗത്തും വിളക്കി ചേർത്ത പ്രതിഭയായിരുന്നു എന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം കെ മുനീർ MLA അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ KM അബ്ബാസ് ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രീൻ ബുക്സ് MD സുഭാഷ് പൂങ്ങോട്ട്, പ്രതാപൻ തായാട്ട്, സംഗീത ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളപ്പിറവി മലയാള ദിനാചരണത്തോടനുബന്ധിച്ച് കിസൈസ് ലുലു ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മലയാളിമംഗ മത്സരങ്ങളും പരമ്പരാഗത കേരള വിഭവങ്ങളും മത്സരങ്ങളും ഏറെ ശ്രദ്ധേയമായി. നിരവധി പേർ മത്സരങ്ങളിൽ പങ്കാളികളായി. ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ തമ്പാൻ KP, റീജിയണൽ ഓപ്പറേറ്റർ മാനേജർ സലീം VC, ജനറൽ മാനേജർ മധു പൊതുവാൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു.